നമസ്കാരം. സത്യത്തിൽ ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ മിയാവാക്കി കാട്ടിൽ വെച്ച ചെറിയ വീടിനെക്കുറിച്ചാണ്. അത് ഒത്തിരി പേര് കാണണം എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു, ഞാൻ ചെയ്യാമെന്നും പറഞ്ഞത്. പക്ഷെ അപ്പോൾ അതിനിടയ്ക്ക് ഒരു പുതിയ വിവാദം വന്ന് ചാടിയിട്ടുണ്ട്. ഈ മിയാവാക്കി കാട് സർക്കാരിൻ്റെ പണം തട്ടാനുള്ള ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ വാർത്ത കൊടുക്കുകയും മറ്റ് ചിലത് എന്നെ തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു വിശദീകരണം ആവശ്യമാണ്. കാരണം പലരും എന്നോട് തന്നെ വിളിച്ചു ചോദിക്കുകയും നമ്മുടെ ഈ ചാനൽ കാണുന്ന ആളുകൾ അതിൽ തന്നെ ചിലരെ എന്താണ് സാർ ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിച്ച് സന്ദേശിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സുതാര്യമായിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് മറുപടി പറയാനായിട്ട് ഇന്നത്തെ ദിവസം മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഈ മിയാവാക്കി കാട് തുടങ്ങുന്നത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അതായത് എൻ്റെ ഞാൻ വാങ്ങിച്ചിട്ട പറമ്പിൽ ഒരു കാട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് കേരളത്തിലെ കാണാതെ പോകുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു സ്വന്തം പ്രോജക്റ്റായിരുന്നു. അത് ഞാൻ ചെയ്ത് ഏകദേശം വിജയകരമായിട്ട് ഒരു വനം വെക്കാൻ ഒരു മാർഗം തെളിയുന്ന ഒരു 12 വർഷം കൊണ്ടാണ്. ആ 12 വർഷം കൊണ്ട് അതിലെ അവസാനത്തെ 3 വർഷമാണ് ഈ മിയാവാക്കി പരീക്ഷിക്കുന്നത്. അങ്ങനെ 2018 ഏകദേശം ഈ മിയാവാക്കി കേരളത്തിൽ നടപ്പിലാകുമെന്ന് എനിക്കൊരു 2018 പകുതിയായപ്പം ബോധ്യമായി. കാരണം 2018 ആദ്യമാണ് ഞാൻ ഒരു സ്വന്തമായിട്ടൊരു മിയാവാക്കി കാട് വെക്കുന്നത്. അതിനു മുമ്പ് 2-3 കൊല്ലം അതേക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഈ പ്രളയം വരുന്നത്. ഈ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കേരളം ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് പോവുകയാണ്. നമ്മളീ ഒരു ദിവസം 2 മീറ്റർ മഴ എന്നൊക്കെ പറയുന്നത്, ജപ്പാനിൽ പിന്നീട് ഒരു ദിവസം 2 മീറ്റർ മഴയാണ് അതിന് അടുത്ത വർഷം 2019 പെയ്ത്. അത്രയും മഴയൊക്കെ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉത്തരാഖണ്ഡിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ വലിയ മഴ, അതിവൃഷ്ടി എന്ന് പണ്ട് നമ്മൾ പറയുന്ന സാധനം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ തരത്തിൽ കേരളത്തിൽ വരികയും കേരളത്തിൻ്റെ 12 ജില്ലകൾ മുങ്ങിപ്പോവുകയും ചെയ്ത ഒരവസ്ഥ തോന്നും. അപ്പോൾ ഇങ്ങനെ മുങ്ങുന്ന സമയത്ത് ഈ പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ ചെറുതായിട്ടൊരു സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ചെറിയ തോതിലെങ്കിലും സംരക്ഷണം, അതായത് ഒരു അപകടത്തെ താമസിപ്പിക്കാനെങ്കിലും പറ്റുന്നൊരു സംഗതിയാണ് ഈ മിയാവാക്കി വനങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മിയാവാക്കി വനം പ്രചരിപ്പിക്കാൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരും മറ്റൊരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്ത് ക്രൗഡ് ഫോറസ്റ്റിംഗ് എന്നൊരു വെബ്സൈറ്റ് തുടങ്ങുകയാണ്. ഈ ക്രൗഡ് ഫോറസ്റ്റിംഗ് എന്നുള്ള ഡൊമൈൻ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് ഈ പ്രളയത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ചെയ്തു, ഞങ്ങളൊരു സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ സൈറ്റിലൂടെ ഇതെങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സുതാര്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഈ വിവാദം വന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാടുകളെയും ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ആളെ മനസ്സിലാക്കാൻ വേണ്ടി, എന്താണ് ഇതിൻ്റെ ചിലവെന്ന് മനസ്സിലാക്കാൻ. കാരണം ഇത് കേരളത്തിൽ നടപ്പിലാകണമെന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞങ്ങളുടെ മാത്രമല്ല, ഒരുപാട് പേര് ഇതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷയും നമ്മൾ തകർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് മൊത്തമായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയാണുള്ളത്, ഇത് നിങ്ങൾ പരമാവധി ആളുകളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇതിൻ്റെ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ, ഇതല്ലാതെ വേറെ ഞങ്ങൾക്ക് മാർഗ്ഗമൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ഈ കാട് വെക്കുന്നത്, എന്താണ് ഇതിന് ചിലവ്, ഇതിനത് തട്ടിപ്പും വെട്ടിപ്പുമാണോ, ഈ പറഞ്ഞ വാർത്തയുടെ എത്ര ശതമാനം സത്യമാണ്, ഇത് ആളുകളെ അറിയിക്കാൻ, ഇന്നിപ്പോൾ മിയാവാക്കിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയിക്കാൻ ഈ ചാനലല്ലാതെ ഞങ്ങൾക്ക് വേറെ സോഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നത്ര ആളുകളോട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അത് എനിക്കും നിങ്ങൾക്ക് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ കേരളത്തിൽ നാളെ മിയാവാക്കി പ്രസ്ഥാനം ഒരു വലിയ മൂവ്മെൻ്റായിട്ട് വരണമെങ്കിൽ അത് ആവശ്യമാണ്. അത് വരണോ വേണ്ടോ എന്നുള്ളത് നമ്മൾക്കെല്ലാം ഏകദേശം ബോധ്യമുള്ള കാര്യമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കാകുലരായ ആളുകളാണ് ഇത് കാണുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ശംഖുമുഖം ബീച്ചിൽ, തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിൽ ഞങ്ങൾ മിയാവാക്കി ചെയ്തിരിക്കുന്നത്, സർക്കാരിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ചിലവിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതിനുശേഷം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഈ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രോസസ്സൂടെ ഇതോടൊപ്പം കാണിക്കാം. ഈ ബീച്ച്, ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം, 1 മാസം മുമ്പ് വരെ ഒരു വലിയ വേസ്റ്റ് കൂമ്പാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ മാറ്റിയത് 20 ലോഡ് വേസ്റ്റാണ്. ആ വേസ്റ്റ് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 3 JCBയും 2 ടിപ്പർ ലോറി ഉപയോഗിച്ച് 3 ദിവസം തുടർച്ചയായിട്ട്, 3-4 ദിവസം, അതൊക്കെ 3 ദിവസം കുറയില്ല, 4 ആയെന്നാണ് എൻ്റെ ഓർമ്മ, മാറ്റിയിട്ടാണ് ഇത്രയും വേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടെ ഉള്ള കല്ലും കട്ടയും മുഴുവൻ മാനുവൽ ലേബറേഴ്സ്, ഇതിനൊപ്പം തന്നെ കായികമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഞങ്ങളുടെ വോളണ്ടിയേഴ്സും ചേർന്ന് മുഴുവൻ പെറുക്കി മാറ്റി. മാറ്റിക്കഴിഞ്ഞ ശേഷം ഈ മണ്ണിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് 15 ടൺ ആട്ടും കാഷ്ടം, തമിഴ്നാട്ടിൽ നിന്നാണ് അത് കൊണ്ടുവന്നത്, 10 ടൺ ചകിരിച്ചോറ്, 1.5 ടൺ, 6 ടൺ ഉമ്മി, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന ദൃശ്യം ഞങ്ങൾ എടുത്തിരുന്നു. ആ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചാക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇതിന് വലിയൊരു ഇറക്കൂലി വന്നു. ഇതിലൊരു ഏറ്റവും ഒരു തമാശ ഉമ്മിയാണ്. ഉമ്മിക്ക് 4-5 രൂപയാണ് വില വരുന്നത്. പക്ഷേ അത് ലോറിയിൽ കയറ്റാൻ ഒരു കൂലി വരും. 3 ടൺ ഉമ്മിയാണ് ഒരു ലോറിയിൽ സാധാരണ കയറുന്നത്. അങ്കമാലി അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തുനിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെയാണ് ഈ ഉമ്മി വരേണ്ടത്. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 10,000 രൂപയിൽ കുറയാതെ ലോറിക്കൂലിയാവും. അപ്പോൾ ഒരു കിലോ ഉമ്മിക്ക് 3 രൂപ
ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അതിൻ്റെ ഇറക്കുകൂലി ഒരു ചാക്കിന്, ഒരു ചാക്കിൽ പരമാവധി കൊള്ളുന്ന 10 കിലോ ഉമ്മിയാണ്, 10 കിലോ പോലും കൊള്ളാറില്ല ചിലപ്പം. ആ 10 കിലോ ഉമ്മിക്ക് ഇറക്കുകൂലി വരുന്ന ഏകദേശം 20 രൂപയോളാണ്, കാരണം ചാക്കിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അത് അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇറക്കാൻ പറ്റിയ സ്ഥലത്ത് നമ്മൾ തന്നെ ഇറക്കും, എല്ലാത്തരത്തിൽ വരുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കാസർഗോഡ് വരെ ഇതേ റേറ്റിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ശംഖുമുഖത്ത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 400 സ്ക്വയർ മീറ്ററാണ്, അതായത് 10 സെൻറ്റ്. 10 സെൻറ്റ് പറഞ്ഞാൽ 1 സെൻറ്റ് 40 സ്ക്വയർ മീറ്റർ, അങ്ങനെയാണെങ്കിൽ 400 സ്ക്വയർ മീറ്റർ വരുന്നത്. ഈ 400 സ്ക്വയർ മീറ്ററിൽ നമ്മൾ ചേർത്തത് 31 ടൺ ഓർഗാനിക് മെറ്റീരിയലാണ്. 31 ടൺ ഓർഗാനിക് മെറ്റീരിയൽ 400 സ്ക്വയർ മീറ്റർ ചേർക്കുമ്പോൾ, ഒരു സ്ക്വയർ മീറ്റർ നമ്മൾ ശരാശരി ചേർക്കുന്നത് 75 കിലോ ഓർഗാനിക് മെറ്റീരിയലാണ്. എന്നാൽ കോൺട്രാക്ട് പ്രകാരം ഞങ്ങൾ ചേർക്കേണ്ടത് 60 കിലോ മാത്രമാണ്. ഈ 15 കിലോ അഡീഷണൽ ചേർക്കാൻ കാരണം ഇത് ബീച്ചായതുകൊണ്ടാണ്. ഈ ബീച്ചിലെ മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പ പോലെ കിടക്കുന്ന മണലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഓർഗാനിക് മെറ്റീരിയൽ കുറഞ്ഞിട്ട് ഇതിനൊന്നും സംഭവിക്കേണ്ട എന്ന് വെച്ചാണ് ഈ 15 കിലോ കൂടുതലായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറമെയാണ് ഈ ട്രൈ ലീവ്സ് കൊണ്ടുള്ള ഒരു മൾച്ചിങ് വീണ്ടും ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ വളം ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇതിന് ചുറ്റും കല്ല് കെട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് 3-1-4 സിമെൻറ്റ് ഇഷ്ടിക പൊക്കത്തിലാണ് പലയിടത്തും, 3 സിമെൻറ്റ് ഇഷ്ടിക മണ്ണിന് മുകളിൽ, 1 ഇഷ്ടിക മണ്ണിന് താഴെ, അങ്ങനെ 4 സിമെൻറ്റ് ഇഷ്ടികയുടെ പൊക്കത്തിലാണ് നമ്മളിവിടെ കെട്ടിയിരിക്കുന്നത്. ഇത്രയും ഇത് ചുറ്റോട് ചുറ്റും കെട്ടാൻ എത്ര ചിലവ് വരുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ സ്റ്റീൽ പൈപ്പുകൾ, സ്റ്റീൽ തൂണുകളാണ് ഇതിന് ചുറ്റോട് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ സ്റ്റീൽ തൂണിൽ ഫെൻസിങ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല, ഇവിടെ കമ്പി വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ സാധനങ്ങളെ. അതായത് കുറുകെ നിരപ്പെ കമ്പി കൊടുത്തിരിക്കുകയാണ്. ഈ കമ്പി കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ചെടികൾ മേലോട്ട് വരുമ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ ഈ കമ്പിക്കിടയിലൂടെ വളർന്നു പോകാനാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുകയാണ്. ഈ ഗ്രീൻ നെറ്റ് ഇതിനൊരു ഹ്യൂമിഡിറ്റി ചേംബറിന് തുല്യമായ ഒരു സാധനമായിട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് വെള്ളം ഈ കടൽപ്പുറത്തെ ചൂട്, കാരണം ഇവിടെ എല്ലാം കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ മുഴുവൻ മണ്ണാണ്, മണലാണ്. ഈ മണലിൽ ചൂട് പിടിച്ച് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം വാടിപ്പോകും, ഇത് ഇവിടെ നിൽക്കില്ല. അപ്പോൾ ഈ ചെടികൾ ശക്തിയായിട്ട് വളരണമെങ്കിൽ തുടക്കത്തിൽ ഇത് വേര് പിടിച്ച് സ്വന്തം കാലം നിൽക്കാറാകുന്നവരെ, വലിയ വേനൽക്കാലം കഴിയുന്നവരെ ഇതിന് നമ്മളൊരു തണൽ ഒരു സംരക്ഷണം കൊടുക്കണം. അതിനുവേണ്ടി ഈ 400 സ്ക്വയർ മീറ്ററിൽ നമ്മൾ നെറ്റിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 4 റോള് നെറ്റോ മറ്റാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിവിടെ ഒരു മൈക്രോ ട്രിപ്പ് ഇറിഗേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ ഒരു കിണറുണ്ടായത് നമ്മൾ ശുദ്ധീകരിച്ച് ആ കിണറിന് അവിടെ നമ്മൾ സ്വന്തമായിട്ടൊരു പമ്പ് വെച്ച് അവിടെ നിന്ന് മൈക്രോ ട്രിപ്പ് ഇറിഗേഷനുള്ള ട്യൂബുകളും കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലെ രസകരമായ ഭാഗം, ഈ പറയുന്ന ഫെൻസിങ്ങോ, ഈ പറയുന്ന നെറ്റോ, ഈ പറയുന്ന മൈക്രോ ട്രിപ്പ് ഇറിഗേഷനോ, ഈ കല്ലുകെട്ടോ നമ്മുടെ ടെൻഡർ വിളിച്ച സമയത്ത് സർക്കാർ ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല. ഞങ്ങളത് സ്വമേധയാ കൂട്ടിച്ചേർത്തതാണ്. ഞങ്ങളെന്തുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ അധികം പൈസ ഉള്ളതുകൊണ്ടല്ല അത് കൂട്ടിച്ചേർക്കുന്നത്. ഇതുപോലെ ഒരു പൊതുസ്ഥലത്ത് ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ഇത്രയും കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ടെൻഡറിൻ്റെ തുകയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തത് ഇൻവിസ് മൾട്ടിമീഡിയയുടെ ജീവനക്കാരെ വോളണ്ടിയേഴ്സായിട്ട് മാറ്റുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഏകദേശം 40 ആളുകളാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ദൃശ്യമാണിത്. ഈ ആളുകൾ യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പണി ചെയ്യുന്നവരോ അല്ല, ഇൻവിസിൻ്റെ ജീവനക്കാരാണ്. ഇവർക്കിതിൽ പരിശീലനം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷം അവർ വോളണ്ടിയേഴ്സായിട്ട് സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വോളണ്ടിയേഴ്സായിട്ട് അവർ പരിശീലനം നേടിയതാണ്. അവർ ഇതിൽ കലാകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്, MBA ബിരുദധാരികളുണ്ട്, PhD എല്ലാ തരത്തിലുമുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ്. ഞങ്ങളുടെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഇത് ചെയ്യുന്നത് ഒരു സേവനം എന്നുള്ള നിലയ്ക്കാണ്. അവരിങ്ങനെ ഇതൊരു സേവനമായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളിതിൽ മാൻ പവറിൽ വലിയൊരു തുക ലാഭിക്കുകയാണ്. ഏകദേശം 40,000 രൂപ 40 പേര് ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ പൈസയാണ് നമ്മളിവിടെ ലാഭിക്കുന്നത്. ഈ പൈസ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ ഫെൻസിങ്ങും കാര്യങ്ങളും ഇടുന്നത്. ഇത് ഇത്ര വിശദമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ഒരു ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു സന്നദ്ധ മോഡലിൽ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വാർത്തകൾ എഴുതുമ്പോൾ, ഒന്ന്, ഒരുപാട് ആളുകൾ ഇതോ ഇത് വേറൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചു പോകും. കേരളത്തെ സംബന്ധിച്ച് മിയാവാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് നമ്മളങ്ങനെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയോട് പറയാം. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ചെടികൾ നടുന്നത്. ഞാൻ നിങ്ങളെ 3 കൂട് ചെടികൾ കാണിക്കാം. ഈ 3 കൂട് ഇതിലേറ്റവും ചെറുത് നമ്മൾ സാധാരണ നേഴ്സിക്കിടുന്ന 30 രൂപയ്ക്ക് നമുക്കൊരു തൈ തരുന്ന കൂടാണത്. അതിൻ്റെ ഇരട്ടി ഉണ്ട്, 80 രൂപയ്ക്ക് 65 രൂപയ്ക്ക് ഒക്കെ പല നേഴ്സുകളും കൊടുക്കുന്ന ഒരു കൂടാണിത്. ഈ 2 കൂട്ടിലും വരുന്ന പരമാവധി, ഈ 2-ാമത്തെ കൂട്ടിൽ വരുന്ന ഒരു 750 ഗ്രാം, അല്ലെങ്കിൽ 1 കിലോ എന്ന് കൂടും, 1 കിലോ കൊള്ളില്ല കൂട്ടിൽ, പോട്ടിംഗ് മിക്സ്ചർ അഥവാ നടിയിൽ മിശ്രിതമാണ്. ഞങ്ങൾ ചെടികൾ വളർത്തുന്ന കൂടാണിത്. ഞങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ കൂടാണ്. ഒരടി പൊക്കമുള്ള കൂടാണ്. ആ കൂട്ടിൽ 3 കിലോ പോട്ടിംഗ് മിക്സ്ചർ കൊള്ളും. ഇത് നമ്മൾക്ക് 3 കിലോ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് അതിലാണ് നമ്മൾ ഈ ചെടികൾ വളർത്തുന്നത്. അപ്പോൾ 3 കിലോ പോട്ടിംഗ് മിക്സ്ചറിന് ചിലവെന്ന് പറഞ്ഞാൽ ശരാശരി 20 രൂപ മുതൽ 25 രൂപ വരെ ഈ പോട്ടിംഗ് മിക്സ്ചർ, ഈ കൂടിനെ ആണ്ട് 10 രൂപയ്ക്കുള്ളിൽ വിലയുണ്ട്.
ഈ കൂട്ടിൽ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ്ചർ ഏതാണ്ട് 60 മുതൽ 80 രൂപ വരെ വിലയുള്ള പോട്ടിംഗ് മിക്സ്ചർ അതിൻ്റെ ലേബർ ചാർജ് എല്ലാം നിറച്ച് അതിൽ 25-30 രൂപയ്ക്ക് ഒരു തൈ കിട്ടി വെച്ചാൽ ഏതാണ്ട് 130-140 രൂപ ആ തൈ ആ കൂട്ടി വെക്കുമ്പോഴേക്കും നമുക്ക് ചിലവായി കഴിയും. ഇതിന് ഇറക്കുകൂലിയും കയറ്റുകൂലിയുമുണ്ട്. കാരണം ഇത് കേരളത്തിൽ 4 നേഴ്സറികൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, ആലപ്പുഴയുണ്ട്, അങ്കമാലിയിലുണ്ട്, കണ്ണൂരത്തത് പൂട്ടിപ്പോയി, പിന്നെ നമ്മുടെ മലപ്പുറം പൊന്നാനി അടുത്ത് അവിടെ ഒരു നേഴ്സറിയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് വേണം ഇത് ഓരോ സ്ഥലത്തേക്കും പോകാൻ. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇതിൽ ഇനി വേറൊരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ ഒരു കണക്ക് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ 75 ടൺ മിശ്രിതം ചേർത്തെന്ന്. ഈ ഓരോ ചെടിയുടെ ചുവട്ടിലും 3 കിലോ മിശ്രിതമാണ്. അപ്പോൾ അതിൽ ഒരു 1/2 കിലോ ഒക്കെ ചെടി വലിച്ചെടുക്കുമെന്ന് വിചാരിക്കാം, ബാക്കി വീണ്ടും ഇതിൽ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഈ 1600 ചെടിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഈ 1600 ചെടി നടുമ്പോൾ വീണ്ടും ഒരു 3500 കിലോ 3.5 ടൺ നടീൽ മിശ്രിതം വീണ്ടും ഈ മണ്ണിൽ ചേർക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടുന്ന മിയാവാക്കി വനങ്ങൾ 6 മാസം കൊണ്ട് 5-6 അടി പൊങ്ങുന്നതും 1 വർഷം കൊണ്ട് 10 അടിയിലേക്കോ 3 മീറ്ററിന് മുകളിലേക്കോ പോകുന്നതും ഇത്രയും വളം ചേർക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മുഴുവൻ ഒഴിവാക്കി. സർക്കാർ സാധാരണയിൽ നമ്മുടെ സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ, സർക്കാരല്ല പൊതുസ്ഥലം, സർക്കാർ സ്ഥലം എന്ന് പറയാനൊക്കില്ലല്ലോ, പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മരം വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു കുഴിയെടുത്ത് അവിടെ കുറച്ച് വളമിട്ട് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം പരിസ്ഥിതി ദിനത്തിന് മുമ്പ് നമ്മളവിടെ തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് പരിപാലിച്ച് ഈ ചെടിയെ വളർത്തി, ഈ ചെടി വളയുമ്പോൾ ഇതിനെ കമ്പ് നാട്ടി കെട്ടി ഇതിനെ മേലോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിലവ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഇനി ഇതിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ പദ്ധതി വിജയിപ്പിച്ച സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നത്. മനോരമയിലെ ശ്രീമതി വിനീത ഗോപി എന്ന ലേഖികയാണ്. അവർ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു വാട്സാപ്പ് ചിത്രം കണ്ടിട്ട് എനിക്കിതേക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കാനാകുമോ എന്ന് ചോദിച്ച് എനിക്കൊരു സന്ദേശം അയച്ചു. ഞാൻ തീർച്ചയായിട്ടും മാഡം, പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കുന്നിൻ്റെ മുകളിൽ കയറാൻ പാടായിരിക്കും. കാരണം ഇത് പുളിയറക്കോണത്ത് ഒരു വളരെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്, ഈ കാട് വെച്ചിരിക്കുന്നത്. അത് സാരമില്ല, ഞാൻ വന്നോളാമെന്ന് അവരൊരു ഫോട്ടോഗ്രാഫറുമായിട്ട് വന്നു. മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ തന്നെ അവരൊരു ലേഖനം എഴുതി. ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ വരും എന്ന് വിചാരിച്ചിരുന്നില്ല. അവരെന്തോ ഒരു ചെറിയ വാർത്തയായിട്ട് എഴുതാൻ പോകുന്നതാണ് വിചാരിച്ചത്. ഈ സൺഡേ സപ്ലിമെൻറ്റ് വന്നതോടെ കേരളത്തിൽ മുഴുവൻ ഈ മിയാവാക്കി എന്നുള്ള വാക്കും എന്താണ് മിയാവാക്കി എന്നുള്ളതും ജനങ്ങളിലേക്ക് എത്തി. പിന്നീട് തുടരെ തുടരെ ഒരുപാട് മാധ്യമങ്ങൾ എഴുതി. മനോരമയിലെ തന്നെ സജികുമാർ എന്നുള്ള ലേഖകൻ കനകക്കുന്നിലെ പ്രോസസ് മൊത്തം കണ്ട് ബോധ്യപ്പെട്ട് അദ്ദേഹം എഴുതി. എല്ലാ ദിവസവും അദ്ദേഹം അവിടെ വന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ രാജേഷ് എന്നൊരാൾ, അദ്ദേഹം അത് 1 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് എഴുതി. ദേശാഭിമാനിയിലെ ഗിരീഷ് എന്നൊരു ലേഖനം ഇവിടെ വന്ന് കണ്ടെഴുതി. മാതൃഭൂമിയിലെ നിരവധി സ്ഥലങ്ങളിലെ ലേഖകന്മാരെക്കുറിച്ച് ലേഖനം എഴുതി. മാധ്യമം എഴുതി, ജന്മഭൂമി എഴുതി, പിന്നെ ഒരുമാതിരിപ്പെട്ട പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതാൻ വന്നിട്ട് അവസാനം അവർ ചെടി കുഴിച്ചു വെക്കുന്നതിൽ 2 ലേഖികമാർ പങ്കുചേർന്നു. ഹിന്ദു എഴുതി, ഹിന്ദുവിൻ്റെ ബിസിനസ് ലൈനിൻ്റെ കറസ്പോണ്ട് വിൻസെൻ്റ് കുര്യൻ ഹിന്ദുവിൽ മാത്രമല്ല ബിസിനസ് ലൈനിൽ സ്റ്റോറി വന്നു. അദ്ദേഹം ആ പുളിയറക്കോണം മുഴുവൻ നടന്നു, ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഒരു പരിസ്ഥിതിവാദി കൂടിയാണ്, നടന്ന് കണ്ട് ബോധ്യപ്പെട്ട്. ചാനലുകൾ നമ്മുടെ മീഡിയ 1, 24 അവർ ന്യൂസ് ചാനൽ, ഒരുപാട് ചാനലുകൾ, അതുപോലെ തന്നെ ബെറ്റർ ഇന്ത്യ, ന്യൂസ് മിനിറ്റ്, പിന്നെ റുക്സിൻ്റെ ചാനൽ, ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞത് സോറി, ഒരുപാട് ചാനലുകൾ വന്നിട്ട് ഇത് ഇവരെല്ലാം വന്ന് ഈ കുന്ന് കയറി. കാരണം ആ കുന്ന് കയറുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. നമ്മുടെ തന്നെ ഈ പരിപാടി കാണുന്ന ഒത്തിരി പേര് അവിടെ ഇത് കാണാനായിട്ട് വന്ന് ചോദിച്ച എല്ലാവരോടും ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് ഈ പത്രലേഖകർ കണ്ട് എഴുതിയ സ്റ്റോറി, ആ സ്റ്റോറിയുടെ ബലത്തിലാണ് കേരളത്തിൽ ഈ മിയാവാക്കി ഇത്ര പ്രാധാന്യം കിട്ടിയത്. നിർഭാഗ്യവശാൽ ഈ ലേഖനം ഇപ്പോൾ എഴുതിയ ആൾ, ഈ ഇതിനെതിരായി എഴുതിയ ആൾ ആ സ്ഥലത്ത് വന്നിട്ടില്ല. അവർ ഇത് അവരുടെ ഓഫീസിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് അവരെക്കുറിച്ച് പരാതിയില്ല, കാരണം അത് ഓരോരുത്തർ ഓരോ രീതിയാണ്. ചിലർ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈവൻ വനിത മാസികയുടെ ഒരു കറസ്പോണ്ടൻറ്റ് ടെൻസി എന്നോ മറ്റാണ് അവരുടെ പേര്, അവർ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഒരു ഫോട്ടോഗ്രാഫറുമായി വന്ന് ഒരു ദിവസം മുഴുവൻ കണ്ടിട്ടാണ് അവർ പോയി അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയത്. അപ്പോൾ അത്ര പെയിനെടുത്ത് ആളുകൾ എഴുതുമ്പോൾ ഇത് കാണാതെ ഇതൊരു വൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്ത വളരെ ഗംഭീരമായിട്ട് നിന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു എന്താണ് സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നത്. എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേക്കുറിച്ച് മനസ്സിലാക്കാതെയോ കാണാതെയോ എന്താണെന്ന് പഠിക്കാതെയോ ഈ വാർത്തയിൽ വന്ന 2-3 ആരോപണങ്ങൾ കൂടെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. വീണ്ടും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്, കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ മാർഗം. ഇവർ പറഞ്ഞ ഒരു പ്രധാന ആരോപണം, ഈ മിയാവാക്കി വനം വെക്കാനായിട്ട് 300,000 രൂപ ഞങ്ങൾ സർക്കാരിൽ നിന്ന് 1 സെൻറ്റിന് 300,000 രൂപ വാങ്ങിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ കരാറാണ്. ഈ കരാർ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ സ്ക്രീനിൽ കാണിക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിന് 390,000 രൂപയാണ്. 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 സെൻറ്റിന് 2.5 സെൻറ്റിനും ഇടയ്ക്ക് വരും. 435 സ്ക്വയർ ഫീറ്റാണ് ഒരു സെൻറ്റ്. അപ്പോൾ ഏകദേശം നേരെ പകുതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് 390,000 രൂപയെന്ന് പറയുന്നത് 2.5 സെൻറ്റിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ 1 സെൻറ്റിന് വരുന്ന കഷ്ടിച്ചാണ്ട് 160,000 രൂപയാണ് വരുന്നത്. അത്രയും ചിലവ് വരും എന്നുള്ള ഇത്രയും ഈ പറയുന്ന ഈ പാരാഫേണലിയ, നമ്മളീ പറയുന്ന ഈ ഇരുമ്പും സിമെൻറ്റും കല്ലും പൈപ്പും
എല്ലാം ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾക്ക് മാത്രം ഇത്രയും ചിലവ് വരും എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണക്കുകൂട്ടി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ലേബർ ചാർജ് അടക്കം നിങ്ങൾക്ക് അത്ര പൈസ ആകും, അത് ഉറപ്പാണ്, അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. രണ്ടാമത്, ഇത് 1000 സ്ക്വയർ മീറ്റർ, അതായത് 100 സ്ക്വയർ മീറ്റർ, അതായത് ഏകദേശം വീണ്ടും 1000 സ്ക്വയർ ഫീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉള്ള റേറ്റുണ്ട്. ആ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപ 1 സ്ക്വയർ ഫീറ്റിനാണ് ഒരു വർഷം ഇത്, അതായത് ഒരു വർഷം ഇത് നോക്കി നടത്തുന്നതിന്, ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന്, ഈ ചെടികൾ വെട്ടുന്നതിനും നിലനിർത്തുന്നതിനും, ഇതിന് മൾച്ചിങ്, ഇതിൻ്റെ ചുവട്ടിൽ ഇനിയും ഒരു പ്രോസസ്സ് കൂടെ കഴിഞ്ഞിട്ടില്ല, ഈ ആഴ്ച നടക്കുള്ളൂ, ഇതിൻ്റെ ചുവട്ടിൽ മുഴുവൻ ഇലകളിട്ട് മൂടണം. ഇപ്പോൾ കരികിലയും ഉമ്മയും ചകിരിച്ചോറും ഇട്ടാണ് മൂടിയിരിക്കുന്നത്, ഇനി ഇതിന് മുകളിൽ വൈക്കോലോ കരികിലോ ഇട്ട് മൂടണം. അത് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നത് 60,000 രൂപയാണ് ഒരു സെൻറ്റിന്. അതായത് ഒരു മാസം 5,000 രൂപ ഒരു സ്ഥലത്തിന് ഇത് വരുന്നത്, 12 മാസം വരുമ്പോഴേക്ക്. രണ്ടാമത്, 2 വർഷത്തേക്കാണ് ഈ മെയിൻ്റനൻസ്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ 300,000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷം ഈ ചെടികൾ നട്ടു വളർത്തുന്നതിനും നോക്കുന്നതിനും അടുത്ത 2 വർഷങ്ങൾ അത് മെയിൻ്റനൻസ് നടത്തുന്നതിനും കൂടിയാണ് ഈ 300,000 രൂപ കിട്ടുന്നത്. ഇത് ഒരു വർഷത്തേക്ക് 300,000 രൂപ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചിലവ് ഒരു സ്ക്വയർ ഫീറ്റിന് 370 മുതൽ 390 രൂപ വരെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയുള്ളൊരു തുക കേൾക്കുമ്പോൾ സാധാരണ ഇത് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് സംശയമുണ്ടാകുന്നത് അത്ഭുതമുള്ള കാര്യമല്ല, അത് ഇത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണത്തിന് വന്നത്. ഈ മെയിൻ്റനൻസ് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊഴിക്കലും ഈ ചെടിയെ നിലനിർത്തലും വലിയൊരു പ്രോസസ്സാണ്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരു വർഷം ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഈ ചെടികൾ ഉണങ്ങിപ്പോയി, ഇതിലൊരു 10% വരെ ഉണങ്ങിപ്പോകാൻ സാധ്യത. ആ ചെടികളെ നമ്മൾ റീപ്ലേസ് ചെയ്യണം ആദ്യത്തെ 6 മാസത്തിൽ. അതിനുശേഷം പോകുന്ന ചെടികളെ നമ്മൾ ഇത് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ആദ്യത്തെ 6 മാസത്തിനകത്ത് ഇതിനകത്തെ ചെടികൾ ഉണങ്ങിപ്പോകുന്നതിനെ നമ്മൾ തിരിച്ചു വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പ്രോഗ്രാമിൽ കാണിച്ച ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ ചോദിച്ചത് ഇൻവിസ് മൾട്ടിമീഡിയ എന്ന കമ്പനി ഒരു മൾട്ടിമീഡിയ കമ്പനിയാണ്. ഈ മൾട്ടിമീഡിയ കമ്പനി എന്തിനാണ് മിയാവാക്കിയിലേക്ക്? അപ്പോൾ ആ മൾട്ടിമീഡിയ കമ്പനിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി ഇൻവിസ് മൾട്ടിമീഡിയ ഒരു മൾട്ടിമീഡിയ കമ്പനിയാണെന്നുള്ളത് ഞാനിതിൽ പലതവണ പറയാറുണ്ട്. ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട, മൾട്ടിമീഡിയ എന്നുള്ള പേര് കേട്ടാൽ തന്നെ അതൊരു മൾട്ടിമീഡിയ കമ്പനിയാണെന്ന് അറിയരുതോ? പക്ഷേ ഈ എഗ്രിമെൻറ്റ് ഇവർ ഒന്ന് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ അത് അവർ മനഃപൂർവ്വം ഇത് കണ്ടിട്ട് കാണാത്തതായിട്ട് വിചാരിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അവർ തുറന്ന് നോക്കിയില്ല, അതുകൊണ്ട് പറ്റിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ 8-ാമത്തെ പാരഗ്രാഫ്, അതായത് 8-ാമത്തെ പാരഗ്രാഫ് 5-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് ദ തേർഡ് പാർട്ണർ വിൽ എക്സിക്യൂട്ട് ദ ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദിസ് പ്രോജക്ട്സ് വിത്ത് വേരിയസ് ഡിജിറ്റൽ ടൂൾസ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ലൈക്ക് വീഡിയോ, 360° വീഡിയോ, സ്റ്റിൽ ഫോട്ടോഗ്രഫി എക്സെട്ര. ഇതാണ് ഇൻവിസ് മൾട്ടിമീഡിയ 25 കൊല്ലമായിട്ട് ചെയ്യുന്നത്. ആ ചെയ്യുന്ന ജോലി തന്നെയാണ് ഇതിലും ഈ കൺസോർഷ്യത്തിൽ ഇൻവിസ് മൾട്ടിമീഡിയയ്ക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്, മിയാവാക്കി ഇത് പദ്ധതി നടപ്പിലാക്കാൻ ഉള്ള പരിചയം ഞങ്ങൾക്ക് എന്താണുള്ളതെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പലതവണ ഇത് ചെയ്ത 40 വീഡിയോകൾ ഇതിൽ ചെയ്ത കാർഡിൻ്റെ കിടപ്പുണ്ട്. അതിലുപരിയായിട്ട് ഈ ഇത് ചെയ്യാനുള്ള യോഗ്യത വേണമെന്ന് എനിക്ക് ബോധ്യപ്പെടാനായിട്ട് ഞാൻ തന്നെ ജപ്പാനിൽ പോയി അവിടെ നടന്നുള്ള നിരവധി മിയാവാക്കി കാർഡുകൾ, 50 വർഷമായത്, 40 വർഷമായത്, 25 വർഷമായി, ഓരോ കാർഡും ഞാൻ നടന്ന് കണ്ടു. 7 ദിവസമായിട്ട് 7 കാർഡ് 7 പ്രദേശത്ത് പോയി കണ്ടു. പ്രൊഫസർ മിയാവാക്കിയുമായിട്ട് ഒരു ദിവസം ചിലവാക്കി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ ഇൻപുട്സ് എടുത്തു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ 76 വയസ്സുള്ള 2 എമെറിറ്റസ് പ്രൊഫസേഴ്സാണ്. അദ്ദേഹത്തോടൊപ്പം പുസ്തകം എഴുതിയ യുജീൻ ബോക്സും എൽജീൻ ബോക്സും ശ്രീമതി ഫിജുവാര കെസ്യൂം അവർ തിരിച്ച് കേരളത്തിൽ വന്നു ഞങ്ങൾ ചെയ്ത വർക്ക് കാണാൻ വേണ്ടി. പ്രൊഫസർ മിയാവാക്കി ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ വീഡിയോ കണ്ടു. ഈ ചെയ്ത ഓരോ കാർഡും ഇവർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇതൊരു തട്ടിക്കൂട്ടൽ പ്രസ്ഥാനമല്ല. മിയാവാക്കി മാതൃകയിൽ കാർഡ് വെക്കുമ്പോൾ ഇതൊരു പരിസ്ഥിതി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് വളരെ കാഷ്വലായിട്ട് ചെയ്യാനൊക്കില്ല. അപ്പോൾ ഇത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെല്ലാം പോയിരിക്കുന്നത്. അങ്ങനെ പോയി ഒന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടം എന്നാണ് നമ്മുടെ ആളുകളതിനെ ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ സർക്കാർ പോലും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ കേരള സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്നൊരു ബുക്കുണ്ട്. ഈ ബുക്കിൽ പ്രത്യേകം പറയുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് മുൻഗണന കൊടുക്കണമെന്നാണ്. ഇതൊന്നും പക്ഷേ ഫലത്തിൽ സംഭവിക്കാറില്ലെന്ന് മാത്രമല്ല, സ്വകാര്യ മേഖല ഒരു തട്ടിപ്പ് നടത്തുന്ന മട്ടിലാണ് പലപ്പോഴും വാർത്ത വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഇൻവിസ് മൾട്ടിമീഡിയയെക്കുറിച്ച് പറയാം. ഈ ഇൻവിസ് മൾട്ടിമീഡിയ എൻ്റെ സ്വന്തം കമ്പനിയല്ല, ഞാനതിലെ ഒരു ഓഹരി ഉടമയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. ഇത് പ്രഗത്ഭരായ ഒരു പത്രപ്രവർത്തകനായിരുന്ന ശ്രീ NRS ബാബു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീ NS ലാൽ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. പിന്നെ എൻ്റെ സഹപാഠിയും ജേർണലിസം വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ അജിത്, ഇങ്ങനെ പലരും കൂടിച്ചേർന്ന് തുടങ്ങിയൊരു സ്ഥാപനമാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ വളരെ ന്യായമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. 10 വർഷത്തിൽ കൂടുതൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർ, ഈ IT മേഖലയിലെ ആളുകൾ പെട്ടെന്ന് പിരിഞ്ഞു, ഞങ്ങളുടെ കൂടെ 25 വർഷമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവരാരും പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതിൽ 10 വർഷത്തിൽ കൂടുതൽ ഇൻവിസിൽ പ്രവർത്തിച്ചുള്ള എല്ലാവരും ഇൻവിസിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഇൻവിസിൻ്റെ 45% ഷെയറും ഇൻവിസിൻ്റെ ജീവനക്കാരുടെ കയ്യിലാണ്. അല്ല, ഇൻവിസ് ഒരു കുത്തക മുതലാളി കമ്പനിയല്ല.
ഈ മാനേജിംഗ് ഡയറക്ടറിൽ നിന്ന് എനിക്കുള്ളത് കഷ്ടിച്ച് 10-12% ഷെയറാണ്. നാളെ അടുത്ത മാസം ശമ്പളം കിട്ടിയില്ല, എൻ്റെ കാര്യം അവതാളത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്താനൊക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ബിസിനസ്സുകളിലേക്ക് പോകാമായിരുന്നു. ഈ ചെയ്യുന്ന ജോലി 100% ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം 100 കുടുംബങ്ങൾ പ്രത്യക്ഷമായിട്ടും 10-200 പേര് പരോക്ഷമായിട്ട് 200+ തൊഴിൽ ഞങ്ങൾ ആളുകൾക്ക് തൊഴിൽ ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലാണ് കിട്ടുന്നത്, കൂടെ സർക്കാരിനുള്ള ടാക്സ് ബെനിഫിറ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം. ഇത് ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ജേർണലിസത്തിൽ നമുക്ക് ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ദയവായി, എനിക്കൊരു അഭ്യർത്ഥനയാണ്, ഞാൻ ആരെയും ഉപദേശിക്കാൻ ആളല്ല, ഈ ഒരു കാര്യം എഴുതുമ്പോൾ അതെന്താണെന്ന് ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമായിട്ട് അവരെഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്ത എഴുതാൻ തീരുമാനിക്കുന്നു, ഒരുതനെ അഴിമതിക്കാരനാക്കാൻ തീരുമാനിക്കുന്നു, പിന്നെ അയാളെ വിളിച്ചിട്ട് അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, കാരണം ഉത്തരം വേണ്ടാത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം വേണ്ട, എന്തുകൊണ്ട് ഇതിന് 300,000 രൂപ ഒരു സെൻറ്റിന് എന്നുള്ളൊരു ചോദ്യം ഇത് എഴുതുന്നതിന് മുമ്പ് ചോദിക്കണം. അത് ചോദിക്കില്ല, അത് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാതെ ഒരു വാർത്ത എഴുതി ഉണ്ടാക്കുകയും ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചില ഒരുപാട് പേർക്ക് അതുകൊണ്ടുള്ള ഡാമേജ് ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. ഇത്രയധികം പത്രങ്ങൾ നേരത്തെ ഇതേക്കുറിച്ച് എഴുതിയത് കൊണ്ട് ഇത് കള്ളത്തരമാണെന്നാരും കുറേ പേരെങ്കിലും ഇത് സത്യമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ആളുകൾ വന്ന് കണ്ട് ബോധ്യപ്പെടും. പക്ഷേ ഈ മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത് എഴുതുന്നതിന് മുമ്പായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത എഴുതുന്നതിൽ എന്തായിരുന്നു അപകടം ഉണ്ടാകുക. ഒരു കാര്യം സത്യത്തിൽ പറയാൻ പറ്റുമോ, അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ടാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. ഇതിൽ വാർത്തയിൽ NGGF നേച്ചേഴ്സ് ഗ്രീൻ ഗാർഡിയൻ ഫൗണ്ടേഷൻ അതിനെക്കുറിച്ച് വളരെ മോശമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ സെക്രട്ടറിയുടെ വീട്ടിൽ ആണ് ഓഫീസ്, ഒരു തട്ടിപ്പാണെന്നുള്ള മട്ടിൽ, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് സെക്രട്ടറിയുടെ വീട്ടിൽ ഒരു ഓഫീസുമായിട്ട് നടക്കുന്ന എന്തോ ഒരു സംഘടന എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി നമ്മൾ നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം NGOകളും അതിൻ്റെ സെക്രട്ടറിമാരുടെയോ പ്രസിഡൻറ്റുമാരുടെയോ വീട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 5-സ്റ്റാർ NGOകൾക്ക് മാത്രമേ സ്വന്തമായിട്ട് ഓഫീസും കെട്ടിടവും ഇതുമൊക്കെ സാധ്യമാവുള്ളൂ. കാരണം വിദേശ ധനസഹായം കിട്ടുന്നോ, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെയുള്ളവരുമുണ്ട്. വളരെ മാന്യമായിട്ട് തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ച് ധാരാളം കാലം പ്രവർത്തിച്ച് പൈസയും ഓഫീസൊക്കെ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ഈ പരിസ്ഥിതി മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ മിക്കവാറും ചെറിയ NGOകളെല്ലാം അതിൻ്റെ ഭാരവാഹികളുടെ വീട്ടിൽ തന്നെ ഓഫീസും ടെൻഡർ ഹെഡും ഇതൊക്കെ ആയിട്ട്, കാരണം അവർക്കത് അഫോർഡ് ചെയ്യാനൊക്കില്ല, അവർക്ക് അതിനുള്ള പൈസയില്ല, അങ്ങനെയുള്ളതാണ്. പിന്നെ ഈ പ്രത്യേക NGOക്ക് വേറൊരു പ്രത്യേകത, ഈ പർട്ടിക്കുലർ NGOക്കുണ്ട്, ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രൊഫസർ VK ദാമോദരാണ്. ആ നിരയ്ക്കുള്ള കുറച്ച് ആളുകൾ അതിൽ അംഗങ്ങളാണ്. പ്രൊഫസർ ദാമോദരൻ കേരളത്തിൽ സൈലന്റ് വാലി പ്രക്ഷോഭണം നടക്കുന്ന കാലത്ത് അതിൻ്റെ മുൻപന്തിയിൽ നിന്നയാളാണ്. 50 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഈ മരം കുഴിച്ചു വെക്കുന്നതിൽ തന്നെ 10 വർഷം മുമ്പ് ശംഖുമുഖം കടപ്പുറത്ത് അവർ മരം കുഴിച്ചു വെക്കുക, അവരുടെ പൈസ കൊണ്ട് അവർ മരങ്ങൾ കുഴിച്ചു വെച്ചു, ആ മരമൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യം, പക്ഷേ അവരുടെ മെതറോളജി ഞങ്ങളുടെ മെതറോളജിയായിട്ട് വ്യത്യാസമുണ്ട്. ആ താല്പര്യം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവരുമായിട്ട് കൂടിച്ചേരുന്നതും നമുക്ക് ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നതും. അതിലും പ്രധാനം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ കോളേജുകളിൽ ഗ്രീൻ ഓഡിറ്റ് എന്നൊരു പദ്ധതിയുണ്ട്. അതായത് എങ്ങനെയാണ് ഗ്രീൻ ഓഡിറ്റ് നടത്തേണ്ടതെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും പരിശീലനം കൊടുക്കുക. ഇത് പ്രൊഫസർ ദാമോദരൻ ഒരു സന്നദ്ധ സേവനമായിട്ട് അദ്ദേഹവും ഈ NGGFഉം ചേർന്ന് ചെയ്യുന്നതാണ്. അതിൻ്റെ കോതമംഗലത്തിനടുത്തൊരു സ്ഥലത്തും കുട്ടിക്കാനടുത്തൊരു സ്ഥലത്തും ആ ക്ലാസ്സുകൾക്ക് ഞാനും പോയിരുന്നു. അവിടെ ഏകദേശം 200-ലധികം 450 വിദ്യാർത്ഥികളോ മറ്റുള്ള ഒരു ക്യാമ്പായിരുന്നു കോതമംഗലത്തിനടുത്ത് നടത്തിയത്. അധ്യാപകരും ഉണ്ടായിരുന്നു. അപ്പം പരിസ്ഥിതി മേഖലയിൽ അത്ര സജീവമായിട്ട് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷമാണ് അദ്ദേഹം കുറച്ച് ഇതായത്. എന്ന് മാത്രമല്ല, ഈ കുന്നുംപുറത്ത് കയറി വരാൻ, നമ്മുടെ പുളിയറക്കോണത്തെ കുന്നുംപുറത്ത് കയറി വരാൻ ഈ മാധ്യമ പ്രവർത്തകയും ക്യാമറയും തയ്യാറായില്ല. അവർക്ക് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ 80 വയസ്സുള്ള പ്രൊഫസർ ദാമോദരൻ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ അല്ല, എനിക്കൊന്നും അതിലും കൂടുതൽ തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഓരോ തവണയും ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് കയറുന്നത് അദ്ദേഹത്തിന് 20 മിനിറ്റ് വേണം. കാരണം നിന്ന് കയറി വരണം, 80 വയസ്സിലെത്തി നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം പലതവണ ഇവിടെ വരികയും എന്താണ് ഇവിടെ നടക്കുന്നത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായത് തന്നെ. അപ്പോൾ അത്തരമൊരു NGOയെ, അത് സെക്രട്ടറിയുടെ വീട്ടിൽ ഓഫീസുള്ള NGO എന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ ഡയറക്ടറുടെ വീട്ടിലാണ് ഓഫീസ് എന്നുള്ള മട്ടിൽ വളരെ ബാലിശ്യമായിട്ട് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മൾ എന്താണ്, ആരാണ്, അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്താണ് അവരുടെ ആക്ടിവിറ്റി, ഇതിനൊക്കെ ഇപ്പോൾ ധാരാളം മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഒന്നും ചെയ്യേണ്ട, ഈ ആളുകളോട് നേരിട്ട് സംസാരിച്ചാൽ മതിയല്ലോ. പ്രൊഫസർ VK ദാമോദരനെ വിളിച്ച് എന്താണ് താങ്കളുടെ സംഘടന ചെയ്യുന്നത്, അതൊരു തട്ടിപ്പല്ലേ, എന്താണ് ഈ വീട്ടിൽ ബോർഡ് വെച്ചിരിക്കുന്നത് ചോദിക്കാമല്ലോ. അതൊഴിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ആ ഉത്തരം വേണ്ട ചോദ്യം മാത്രം ചോദിക്കുകയില്ല. എന്നിട്ട് ഞാനൊരു വലിയ അഴിമതി കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ ശാപമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറയാം, കാരണം ഞാൻ പത്രപ്രവർത്തനത്തിൽ ഫോമലായിട്ട് പരിശീലനം കിട്ടിയ ഒരാളാണ്. ഒരു മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ UGCയുടെ JRF മാസ് കമ്മ്യൂണിക്കേഷനും ജേർണലിസ്റ്റിലും തന്നെ പാസ്സായതാണ് 1991. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ഇനി എനിക്ക് പറയാനോ ഇതോ ഇല്ല. ഈ ചെടികളെക്കുറിച്ച് എന്തും പറയാൻ ഞാൻ റെഡിയാണ്. ചെടികളോ ചെടി വെക്കുന്നോ അതിൻ്റെ ചിലവോ അത് സംബന്ധിച്ച സർക്കാർ കോൺട്രാക്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.
ഞങ്ങൾ പറയാൻ റെഡിയാണ്. എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത് കഴിയുന്നത്ര ആളുകളുമായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യണം. ഈ ചാനൽ വിജയിക്കേണ്ടത് ഈ പദ്ധതിയുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഈ പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമായിട്ട് സൂക്ഷിക്കാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാർഡുകളുടെയും വീഡിയോ ഞങ്ങൾ ആ ഇതിലിടുന്നുണ്ട്. അത് ഞങ്ങളുടെ സ്വന്തം ചിലവിലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇടുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇടുന്നത് ഇതിനെ നാട്ടുകാരുടെ കാശാണ്. അത് നാട്ടുകാർക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. ദയവായി അത് കാണുക. ഇത് പരമാവധി ആളുകൾക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു.